ശ്രീ നൗഷാദ് എം എൽ എ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ പോലെ ഇതിലൊക്കെ ഈ കടകൾ തുറക്കുക എന്നൊക്കെ പറയുന്നതിൽ ഇതുപോലൊരു കോവിഡ് പ്രതിരോധ കാലത്ത് ആ കോവിഡ് പ്രതിരോധത്തിൽ കരുതലിൽ നമുക്ക് ഒരു ഇളവും വരുത്താനാവില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു വിട്ടുവീഴ്ചയും കഴിയില്ല. പക്ഷേ ജീവനോടൊപ്പം ഇപ്പോൾ ജീവിതവും മുന്നോട്ട് പോകേണ്ടതാണ്. മുമ്പ് നമ്മൾ ജീവനാണ് പ്രധാനം, ജീവിതമല്ല എന്ന് വെച്ചാൽ ഈ കോവിഡ് വ്യാപനം, അതിതീവ്ര വ്യാപനം ഏതാണ്ട് അവസാനിച്ചു എന്ന മട്ടിലൊന്നുമല്ല ഞാനും പറയുന്നത്. അതിതീവ്ര വ്യാപന സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഈ ജീവിതോപാധി നിലനിർത്താനുള്ള ഒരു കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ടേ? ഇപ്പോൾ ഈ സംഘടനകൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഏതാണ്ട് ശരിയാണ്, ചില തിരുത്തലുകളോ അല്ലെങ്കിൽ മാറ്റമോ ക്രമീകരണങ്ങളോ ഒക്കെ വേണമെന്നൊരു തോന്നൽ ഏതാണ്ട് സർക്കാരിനുമുണ്ട് എന്നല്ലേ ഇവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത്തരമൊരു നയപരമായ മാറ്റം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ശരത്തെ, ഇപ്പോൾ വ്യാപാര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ ദേവരാജനായാലും ബിജുവായാലും അവർ അവരുടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും തന്നെയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രോഗവ്യാപനം ഈ തരത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഇത് ടി പി ആർ നിരക്ക് 30 വരെ എത്തുന്ന സ്ഥിതിവിശേഷം വന്നപ്പോഴാണ്. ഇപ്പോൾ അത് 10 നിൽക്കുന്നു, 10, 11, 9 ആ റേഞ്ചിൽ. അത് വീണ്ടും താഴോട്ട് വരുന്നില്ല. അപ്പോൾ ആ താഴോട്ട് വരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. വ്യാപാര സമൂഹം സ്വാഭാവികമായും ഈ കോവിഡ് കാലഘട്ടത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അവരുടെ ബിസിനസ് നടക്കാതെ പോവുകയും, എന്നാൽ ലോണിന് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ മൊറട്ടോറിയം പറയുമ്പോൾ ആ മൊറട്ടോറിയം കാലത്തെ പലിശ ഉൾപ്പെടെ അവർ കൊടുക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത് പലിശ ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള അർത്ഥത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ തീരുമാനിക്കാൻ കഴിയൂ. സംസ്ഥാന ഗവൺമെൻറ്റിനും ആ നിലപാട് തന്നെയാണ് ഉള്ളതെന്ന് ഇന്ന് ചർച്ചയിലും മുഖ്യമന്ത്രി അതവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് കൂട്ടരും ചർച്ച ചെയ്തതിൽ നിന്നും ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയെ സംബന്ധിച്ചും അവരിവിടെ വിശദീകരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു നിർദ്ദേശം ഒരു കാര്യത്തിൽ മാത്രമേ അവർക്ക് തർക്കമുള്ളൂ. ഈ വ്യാപാര സമൂഹത്തിന് ഇപ്പോഴും തർക്കമുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ടി പി ആർ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, അതാണിപ്പോൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്, ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് അതാണ്. അത് മാറ്റി അത് മേഖല അടിസ്ഥാനത്തിൽ ആ കണ്ടെയ്ൻമെൻറ് സോണുകൾ നിശ്ചയിക്കണം. ഡി കാറ്റഗറി നിശ്ചയിക്കുമ്പോൾ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആകെ ഒരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു കോർപ്പറേഷൻ്റെ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന വർധനവിനെ അത് മൊത്തത്തിലാക്കാതെ ആ മേഖല മാത്രമാക്കി മാറ്റണം എന്ന അഭിപ്രായമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ വ്യാപാര സമൂഹവും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ടി പി ആർ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മൊത്തത്തിലാക്കുന്നത് മാറ്റി മേഖലാടിസ്ഥാനത്തിലാക്കണം എന്നുള്ള പ്രശ്നം മാത്രമാണ് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് ആ തരത്തിൽ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഇന്നിപ്പോൾ ചർച്ച നടത്തി, അതിനെ തുടർന്ന് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് മുഖ്യമന്ത്രി അവരെ അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മൾ കാണേണ്ടത് ഈ 30 പോയ ടി പി ആറിനെ ഇപ്പോൾ 10 പിടിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മൾ. ആ 10 പിടിച്ച് നിർത്തുമ്പോൾ ഈ നിയന്ത്രണങ്ങളെല്ലാം ഉണ്ടായിട്ടും അതേസമയം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആണ് ഇതിൻ്റെ വിദഗ്ധന്മാരെല്ലാം പറയുന്നത്, ലോക്ക്ഡൗൺ ആണ് ഇതിൻ്റെ പരിഹാരമെന്നാണ്. പക്ഷേ ജീവൻ, നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ജീവൻ മാത്രം നിലനിർത്തിയാൽ പോരാ, ജീവിതോപാധിയും നിലനിർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. ഇപ്പോൾ വ്യാപാര സമൂഹം മാത്രമല്ല, എല്ലാ മേഖലയിലും ഉള്ളവരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വ്യാപാര മേഖല വരുമ്പോൾ തന്നെ അനുബന്ധ മേഖലകൾ ഒരുപാടില്ലേ? ഇപ്പോൾ വ്യാപാര സമൂഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടം നടത്തുന്നവരുടെ മാത്രമല്ല, അവിടെ തൊഴിലിന് നിൽക്കുന്നവർ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ചരക്ക് കയറ്റിറക്ക് തൊഴിലാളികൾ, ഇവരെ എല്ലാം ബാധിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയല്ല സർക്കാർ ഒരിക്കലും ഒരു നിഷേധാത്മകമായ നിലപാടോ ആ തരത്തിലേ അല്ല. നമുക്ക് രോഗവ്യാപനം തടയുകയും വേണം, അതിനെ പിടിച്ചു നിർത്തുകയും വേണം, അതിനോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. അതിന് പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. അതിൽ ഇവരുയർത്തിയ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് ബന്ധപ്പെട്ടവരുമായി ഇപ്പോൾ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒറ്റയ്ക്കല്ലല്ലോ ഒരു തീരുമാനമെടുക്കുക. ഈ വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സാധ്യതകളും പരിശോധിക്കും. മുഖ്യമന്ത്രി അന്ന് ഇത് ഇന്ന് ആ ചർച്ചയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ തരത്തിൽ
ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നിട്ടുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയത്തെ ഓരോ ദിവസവും സർക്കാർ ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുടക്ക സമയത്ത് ഇപ്പോൾ കോവിഡ് പോസിറ്റീവായ ഒരാളിനെ മരണം സംഭവിച്ചാൽ ആ മൃതദേഹം കാണിക്കുക പോലും ചെയ്യില്ലായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് പാക്ക് ചെയ്ത് നേരെ ശ്മശാനത്തിലോ പള്ളിയിലൊക്കെ കൊണ്ടുപോവുകയായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടില്ലേ? ആ മാറ്റം വന്നു എന്നുള്ളത് കൊണ്ട് അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറയാൻ പറ്റുമോ? ചിലർ ചോദിക്കുന്നത് ഇപ്പോൾ പിന്നെ വീട്ടിൽ ഒരു മണിക്കൂറോളം നമുക്ക് കാണാനുള്ള അവസരം പോലും ഇപ്പോഴത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ചുണ്ട്. ആ പ്രോട്ടോക്കോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പണ്ട് ഈ മരണപ്പെട്ടവർക്ക് അത് നഷ്ടപ്പെടുത്തിയത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയുക? അപ്പോൾ ഓരോ സമയത്ത് വരുന്ന ഈ രോഗവ്യാപന നിരക്കിനെ സംബന്ധിച്ചും അതുപോലെ തുടർന്ന് വരുന്നു. ഇപ്പോൾ രണ്ടാം വരവ് തീരുന്നു, മൂന്നാം വരവിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഗവ്യാപനം തടയുക, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ജീവൻ രക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം തന്നെ ജീവിതവും മുന്നോട്ട് പോകണമല്ലോ. ശരി, അതിനാവശ്യമായ തരത്തിൽ, അതുകൊണ്ടാണ് ഉചിതമായ വ്യാപാരി സമൂഹവുമായി ചർച്ച ചെയ്യാൻ തന്നെ സർക്കാർ തയ്യാറായത്. സർക്കാരിന് ഇത് ഫലപ്രദമായി തീരണം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താൻ ശരത്തെ, ഈ വ്യാപാര സമൂഹം ആഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പേ മുഴുവൻ കടകളും തുറന്ന് കേരളം സജീവമാകണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ നിലനിൽപ്പിനും ഈ സജീവത ഒരു അത്യാവശ്യ ഘടകമാണ്. സർക്കാരിൻ്റെ വരുമാനത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതുകൊണ്ട് സർക്കാരിനും വളരെ പെട്ടെന്ന് തന്നെ കേരളം മുഴുവൻ എല്ലാ മേഖലയും തുറന്ന് സജീവമാകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും ആഗ്രഹം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് 100% ഇപ്പോൾ എത്താൻ പറ്റുന്ന സ്ഥിതിവിശേഷമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ തരത്തിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും വന്ന നിർദ്ദേശങ്ങൾ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ പൊതുവായ നിലപാട് സ്വീകരിച്ചു. എംഎൽഎ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മുടെ എല്ലാം പൊതുവായൊരു ആഗ്രഹവും ആവശ്യവുമാണ്. ഇത് കുറഞ്ഞു വരിക, കടകളും നമ്മുടെ ജീവിതവും കുറേ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് മാറുക, കോവിഡ് പ്രതിരോധം ഫലപ്രദമായി മുന്നോട്ട് പോവുക.